ലോക ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് ഏരൂരിൽ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സന്ദേശ റാലിയും ബോധവൽക്കരണവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ഏരൂർ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച ആരോഗ്യ സന്ദേശ റാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏരൂർ ജംഗ്ഷൻ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ചുറ്റിയ റാലി ആരോഗ്യ കേന്ദ്രത്തിൽ സമാപിച്ചു. 2030 രാജ്യത്ത് നിന്നും പൂർണ്ണമായും ക്ഷയരോഗം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് സർക്കാരും ആരോഗ്യ വകുപ്പും നടത്തി വരുന്നതെന്നും അടുത്ത വർഷത്തോടെ കേരളം ക്ഷയരോഗമുക്ത സംസ്ഥാനമായി മാറുമെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോളി വിജയൻ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഏരൂർ പഞ്ചായത്തിലും വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നതെന്നും മെഡിക്കൽ ഓഫീസർ കൂട്ടിച്ചേർത്തു. ഈ ഒരു രോഗികളിൽ മാത്രമല്ല ജനങ്ങളിൽ ഈ ഒരു അസുഖത്തിനെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു വർഷം എന്നുവെച്ചാൽ നമ്മൾ ഒരു 2030 നമ്മുടെ രാജ്യത്തിൽ നിന്നും ഈ ഒരു രോഗം നിർമാർജനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ കേരളത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ട് കേരളത്തിൽ 2025 നമുക്ക് ഈ അസുഖം പൂർണ്ണമായിട്ടും നിർമാർജനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ പുതിയൊരു പദ്ധതി, ഒരു സംരംഭമാണ് തുടങ്ങിയിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം എന്തുവാണത്, ക്ഷയരോഗമുക്ത കേരളം, അല്ലെ? നമ്മുടെ ഇവിടെ നമ്മൾ ക്ഷയരോഗമുക്ത പഞ്ചായത്ത്. അപ്പം ഈ ഒരു ലക്ഷ്യം നമുക്ക് കൈവരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള ഒരു ആദ്യത്തെ ക്യാമ്പാണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്തുന്നത്. നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ ജനങ്ങളും, എന്നുവെച്ചാൽ എല്ലാ 1000 30 നമ്മൾ രോഗസാധ്യത വരാൻ ഉള്ള 30 കഫം പരിശോധിച്ച്, അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ ജനങ്ങളിലും ഈ അസുഖം ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നീട് പാണയം ഹെൽത്ത് സെന്ററിൽ വെച്ച് ക്ഷയരോഗ ബോധവൽക്കരണം, മെഡിക്കൽ ക്യാമ്പ്, പോസ്റ്റർ പ്രദർശനം എന്നിവയും നടന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോളി വിജയൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ്, ആരോഗ്യ പ്രവർത്തകരായ സൈമൺ, സ്വാതി, മിനി എന്നിവർ നേതൃത്വം നൽകി. നാട്ടുവാർത്ത, ഏരൂർ.